Style is the reflection of your attitude and your personality. Sean Ashmore. You're watching Dazzlite in our Face the Week, and I'm Ann Benjamin. This week's Dazzlite in our Face the Week is Shreya. Hi, I'm Shreya Sajeev. I'm a third year law student. ഇതുവരെ ഒരു സ്റ്റൈലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യോ അല്ലെങ്കിൽ ഇതുപോലെ പ്രൊഫഷണലായിട്ടൊരു മേക്ക് ഓവർ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഷോ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്തു, അപ്ലൈ ചെയ്തു. ഐ ഗോട്ട് സെലക്റ്റഡ്. എന്ത് മേക്ക് ഓവറാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഐ എം സോ എക്സൈറ്റഡ്. സജിഷ, ഈ ആഴ്ചത്തെ ഫേസ് ഓഫ് ദ വീക്ക് ശ്രേയ ആണ്. ഷീസ് ഫ്രം കൊച്ചിൻ ഇറ്റ്സെൽഫ്. യുവർ സ്റ്റഡി? യെസ്. സ്റ്റഡി, യെസ്. അപ്പം ജിഷ എന്നെ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. എനിക്ക് ശ്രേയനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ശ്രേയുടെ സ്കിൻ ടോൺ ആണ്, ഒരു ഡസ്കി ടോൺ. ഇച്ചിരി മേക്കപ്പ് നന്നായിട്ട് രജിസ്റ്റർ ആവുന്ന സ്കിന്നാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ശ്രേയുടെ കോസ്റ്റ്യം എന്ന് വെച്ചൊരു സാരിയാണ്, ഒരു ലൈറ്റർ പീച്ച് ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ്. ഓക്കെ. കുറച്ച് ഫാഷനായിട്ട് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു പുട്ടപ്പാണ് ഹെയർ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഒരു അതിനകത്ത് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഷോക്ക് പോലെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഓവർ പുട്ടപ്പാടുള്ള ഒരു ഹെയറും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഐ മേക്കപ്പ്. Okay, so you are ready, right? You're going to like get completely transformed into a traditional look right now. You're ready for it? Yeah, ready. Okay, I'll see you after that. മേക്കപ്പ് എന്ന് വെച്ചിട്ട് ഓൾറെഡി നമ്മൾ ആ ഒരു ഡസ്ക് ഇട്ടുകൊണ്ട് മാച്ച് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ഉടനെ കോണ്ടോറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫേസിൽ കോണ്ടോറിങ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. നോസ് ഭയങ്കര കുറച്ച് തിരിച്ച് ചെറിയ നോസ് ആണെങ്കിൽ തന്നെ കുറച്ച് ലെങ്ത് ഉള്ളതാണ് നോസ്. നമ്മൾ ഓവർ കോണ്ടോർ ചെയ്യാതെ തന്നെ ജോ ലൈനും ചീക്ക് ബോൺസും നന്നായി കോണ്ടോർ ചെയ്തിട്ട്, സാധാരണ ഒരു വെച്ച് നോക്കുമ്പോൾ ചീക്ക് ബോൺസ് കുറച്ച് എപ്പോഴും ചീക്ക് സൈഡിലാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ആ കുട്ടിക്ക് ഏകദേശം ഫോർഹെഡിൻ്റെ എൻഡിലായിട്ടാണ്, മീൻസ് ഫോർഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലാണ് ചീക്ക് ബോൺസ് നന്നായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് കട്ട് ചെയ്തിട്ടാണ് പ്രാവശ്യം കോണ്ടൂർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജോ ലൈനും നല്ലപോലെ കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. ഐബ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് തിക്ക് അത്രയും തിക്കല്ലെന്ന് കുറച്ച് കളറായിട്ടുള്ള ഹെയർസിന് ഐബ്രോയിലെ കുറച്ച് ഹെയർസ് ഉണ്ട്, ഉള്ള ഹെയർസ് നല്ല കളറായിട്ടുള്ള ഹെയർസ് ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഗ്യാപ്പെല്ലാം നോക്കി ഒന്ന് ബ്രൗൺ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടാണ് ഐബ്രോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മളൊരു ബേസ് കളർ ഒരു ബ്രിക്കിൻ്റെ ഒരു ഡാർക്ക് റെഡ് കളറാണ് യൂസ് ചെയ്ത് ബേസ് ചെയ്തിട്ട് ദെൻ അതിൻ്റെ എൻഡ് പോർഷനിൽ നല്ല ഡാർക്ക് പേർപ്പിൾ കളറാണ്, ഡാർക്ക് പേർപ്പിളും ഒരു ബ്രൗണിൻ്റെ ഒരു ഒരു ഷിമ്മറിങ് ടിൻറ്റായിട്ടുള്ള ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോർണർ ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ജസ്റ്റ് ബേസ് ഒരു വി ഷേപ്പിൽ ബേസ് കൊടുത്തിട്ട് ഒരു ലൈറ്റർ പീച്ച് പേർപ്പിൾ ഫിനിഷ് ഉള്ള ഒരു മെറ്റാലിക് ഷെയ്ഡ് വെച്ച് മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐലൈനർ എന്ന് പറയുമ്പോൾ തന്നെ വിങ്സ് ഐലൈനറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാറ്റൈ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി വിങ്സ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ശ്രേയുടെ കണ്ണ് ചെറിയ കണ്ണാണ്, ആ കണ്ണിനെ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഐ മേക്കപ്പ് തന്നെ ചെയ്തത്. മസ്കാര യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഓവർ ദ ലാഷസ് താഴെയും മേളും ലാഷസ് നല്ലപോലെ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് കുറച്ചുകൂടി റോളയും ഫീൽ ചെയ്യേണ്ടി കണ്ണൊന്നുകൂടി ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ലൈറ്റ് ഒരു ലാഷസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലിപ് കളർ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി സാരി ആദ്യമേ പറഞ്ഞുള്ള ഒരു കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ആ ഷെയ്ഡിൽ നമുക്ക് ഏത് ബ്രൈറ്റ് കളേഴ്സും പോകും. പക്ഷേ ഇത്രയും ഒരുപാട് ഹെവി കളേഴ്സ് യൂസ് ചെയ്യാതെ തന്നെ ഒരു ലൈറ്റർ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ലിപ് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു മാറ്റ് ഫിനിഷുള്ള ലിക്വിഡ് മാറ്റാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദൻ
ദെൻ ലാസ്റ്റ് ബ്ലഷ് ചെയ്തിട്ടുണ്ട്. ബ്ലഷ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഇത് പിങ്ക് തന്നെയാണ്. ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഷിമ്മറിങ് ബ്ലഷാണ് ചെയ്തിരിക്കുന്നത്. കൂടെ ഒരു ഹൈലൈറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹെയർ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഹെയർ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തു, ഒന്ന് വേവി ആക്കിയിട്ട് ഫുൾ ഹെയർസ് ഒന്ന് ഒരു അബ്ഡു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഓൾറെഡി ആ സാരി ആണെങ്കിൽ തന്നെ സാരിയുടെ മേലെ ഒരു ഓവർലാപ്പ് വരണത് കൊണ്ട് ഓപ്പൺ ഹെയർ ആക്കി ഇടാതെ തന്നെ കുറച്ചൊരു അബ്ഡു ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നല്ലപോലെ പഫ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ഹെയർ വരത്തക്ക രീതിയിൽ തന്നെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് ലെയേഴ്സും ഇട്ടിട്ടുണ്ട് ഹെയറിൽ. So we're done with our makeup section right now, and there's a huge drastic change on you. And how do you feel when you look at yourself? I feel so happy. Nalla difference thonnunde. Eyes makeup, hair ayalum ella enikku oru vaadi ishtapettu. Thank you so much. Next is your styling section. All ready? Ready. Okay. So that's it for today's episode. You saw how her makeup is done by Rajisha. Tomorrow is when her styling and a photo shoot is going to be taken. So I'll catch you all tomorrow. Don't forget to watch tomorrow's episode. Till then, bye.